ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ജീവനക്കാരുമില്ലാതെ മലയോര മേഖലയിലെ വെള്ളച്ചാട്ടങ്ങൾ അപകടക്കണിയൊരുക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ നിരവധി പേർക്കാണ് മലയോരത്തെ വെള്ളച്ചാട്ടങ്ങളിൽ ജീവൻ നഷ്ടമായത്. മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ വെള്ളച്ചാട്ടത്തിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മരണക്കെണികളാണ്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും പ്രകൃതിയുടെ പ്രവചനാതീതമായ പെരുമാറ്റവും ഒത്തുകൂടുമ്പോൾ ഇവിടങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. മഴയും അനിയന്ത്രിതമായ കുത്തൊഴുക്കും ഉയർന്ന ജലനിരപ്പും മൂലം വലിയ അപകട സാധ്യതകളാണ് മലയോര മേഖലയിലെ വെള്ളച്ചാട്ടങ്ങളിലുള്ളത്. ജില്ലയിലെ വിവിധ വെള്ളച്ചാട്ട കേന്ദ്രങ്ങളിൽ ഇതുവരെ മരിച്ചവരുടെ മൊത്തമെണ്ണം പരിശോധിച്ചാൽ 100 മുകളിൽ വരും. തിരുവമ്പാടി അരിപ്പാറയിൽ മാത്രം മരണസംഖ്യ 27. സമീപത്തെ പതങ്കയത്ത് ഇതിനകം 18 പേർ മരിച്ചു. ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ലാത്ത ഇവിടെ വേനലെത്തുന്നതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ്. സുരക്ഷാ ജീവനക്കാരും ഇവിടെയില്ല. ജില്ലയിലെ തന്നെ ഏറ്റവും വിശാലമായ പുഴതീരവും 4 വെള്ളച്ചാട്ടങ്ങളും ഉൾപ്പെടുന്നതാണ് ഇരുവഴിഞ്ഞിപ്പുഴയിലെ അരിപ്പാറ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അധീനതയിലുള്ള കേന്ദ്രമാണിത്. കടുത്ത വേനലിലും വറ്റാത്ത ആഴമേറിയ കയങ്ങളാണ് ഇവിടെ ജീവൻ അപഹരിക്കുന്നത്. കഴിഞ്ഞ മാസം 2 സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ചതോടെ കലക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരം ഇവിടെ 2 ലൈഫ് ഗാർഡുമാരെ അധികം നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ 4 ലൈഫ് ഗാർഡുമാരാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചെങ്കിലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും ഒരുക്കിയിട്ടില്ല. തുഷാരഗിരി കഴിഞ്ഞാൽ മലയോരത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന ഇടമാണിത്. കോടഞ്ചേരി ചെമ്പുകടവ് ജലവൈദ്യുത പദ്ധതിക്ക് സമീപം ചാലിപ്പുഴയിൽ കഴിഞ്ഞ വർഷം 3 പേർ ഒഴുക്കിൽപ്പെടുകയുണ്ടായി. ഇതിൽ ഒരാൾ മരിച്ചു. ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കക്കാടംപൊയിലിൽ കോഴിപ്പാറ വെള്ളച്ചാട്ട കേന്ദ്രം മാത്രമാണ് അല്പമെങ്കിലും സുരക്ഷിതമെന്ന് പറയാവുന്നത്. നഗരങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികളാണ് സാധാരണ വെള്ളച്ചാട്ട കേന്ദ്രങ്ങളിൽ അപകടത്തിൽപ്പെടാറ്. തെളിഞ്ഞ മാനം കണ്ട് പുഴയിലിറങ്ങുന്ന ഇവർക്ക് വനമേഖലയിലെ മഴയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥലമായ വെള്ളരിമലയിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത വേനലിലും മഴ പെയ്യാറുണ്ട്. ഇങ്ങനെ പൊടുന്നനെയെത്തുന്ന മലവെള്ളപ്പാച്ചിലാണ് പലരും അകപ്പെടുന്നതും. കുലംകുത്തിയൊഴുകുന്ന പുഴയിലെ മിനുസമേറിയതും വഴുക്കുള്ളതുമായ പാറക്കെട്ടുകളിലൂടെ വേഗത്തിൽ രക്ഷപ്പെടുക പ്രയാസമാണ്. ഉറുമിപ്പുഴയിലും ഇങ്ങനെ ഒട്ടേറെ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ചുഴി, അടിയൊഴുക്ക്, മലവെള്ളപ്പാച്ചിൽ, വഴുവഴുപ്പേറിയ പാറക്കെട്ടുകൾ എന്നിവയാണ് വെള്ളച്ചാട്ടങ്ങളുടെ ദുരന്ത കാരണമായി മാറുന്നത്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അധീനതയിലുള്ള കേന്ദ്രങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ആവശ്യമായ ലൈഫ് ഗാർഡുകൾ പോലുമില്ലാതെയാണ് പല കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം. അപകടം സ്ഥിരമായ ഭാഗങ്ങളെങ്കിലും വേലി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മുങ്ങിമരണ സാധ്യത മേഖലകളിൽ പ്രവേശനം നിരോധിക്കുമെന്ന് 2 വർഷം മുമ്പ് അന്നത്തെ കലക്ടർ തേജലോഹി റെഡ്ഡി അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കുമെന്നും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പട്ടിക തയ്യാറാക്കി ഇത്തരം സ്ഥലങ്ങളിൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ നടപടി പലയിടങ്ങളിലും ബോർഡ് സ്ഥാപിക്കലിൽ ഒതുങ്ങുകയാണുണ്ടായത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.